കോട്ടയം നഗരസഭയിലേക്ക് ഉറ്റുനോക്കുകയാണ്. യുഡിഎഫിന് ഭരണം നഷ്ടമാകുന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. എൽഡിഎഫിന്റെ അവിശ്വാസ പ്രമേയത്തെ പിന്തുണയ്ക്കാൻ ബിജെപി തീരുമാനിച്ചു. എൽഡിഎഫിനും യുഡിഎഫിനും 22 അംഗങ്ങളും ബിജെപിക്ക് 8 അംഗങ്ങളുമാണ് ഉള്ളത്. ബിജെപി കൗൺസിലർമാരുടെ വാർഡുകളെ ഭരണസമിതി അവഗണിക്കുകയാണെന്നും സംസ്ഥാന നേതൃത്വത്തിന് അറിവോടെയാണ് എൽഡിഎഫിന്റെ അവിശ്വാസ പ്രമേയത്തെ പിന്തുണയ്ക്കുന്നതെന്നും ബിജെപി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് നോബിൾ മാത്യു പറഞ്ഞു. ഇന്ന് കോട്ടയം നഗരസഭാ ഭരണസമിതിക്കെതിരെ അവതരിപ്പിച്ചിരിക്കുന്ന അവിശ്വാസ പ്രമേയം, ആ അവിശ്വാസ പ്രമേയം സംബന്ധിച്ച് ഭാരതീയ ജനതാ പാർട്ടി സംസ്ഥാന നേതാക്കളും സംസ്ഥാന സമിതിയുടെ അഭിപ്രായം തേടി ആ അവിശ്വാസ പ്രമേയത്തെ പിന്തുണയ്ക്കുവാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. വളരെ പരാജയപ്പെട്ട ഒരു ഭരണസമിതിയാണ്. കോൺഗ്രസിൻ്റെ ഉള്ളിലെ ഗ്രൂപ്പ്, ആ ചെയർപേഴ്സൻ്റെ ഭരണപരിചയമില്ലായ്മ, അതിലുപരി ബി ജെ പിയുടെ 8 കൗൺസിലർമാർ അവരുടെ വാർഡുകളിൽ ഒന്നും ചെയ്യില്ല എന്നുള്ള ഒരു സമീപനമാണ് അവരെടുത്തത്. അതുകൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടി ഇതിനെ പിന്താങ്ങുന്നത്. സി ജി ദിൽജിത്ത് ചേരുന്നുണ്ട് കോട്ടയത്ത് നിന്ന് വിശദാംശങ്ങളുമായി. ദിൽജിത്ത്, ഈ അവിശ്വാസം കൊണ്ടുവന്ന ഘട്ടത്തിൽ കരുതിയിരുന്നത് ബി ജെ പിയുടെ നിലപാട് എന്താണ് എന്നുള്ളതാണ്, അത് നിർണായകമാകുമെന്ന് ആ ഘട്ടത്തിൽ വിലയിരുത്തിയിരുന്നു. ഇപ്പോൾ സംസ്ഥാന നേതൃത്വത്തിന്റെ അടക്കം പിന്തുണയോടെ എൽ ഡി എഫിനെ പിന്തുണയ്ക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ബി ജെ പി. യു ഡി എഫിന് ഭരണം നഷ്ടമാകുന്ന സാഹചര്യം, വിശദാംശങ്ങൾ എന്താണ്? നിമി വിജയകുമാർ, രണ്ടാഴ്ചയ്ക്ക് മുമ്പ് ഈരാറ്റുപേട്ട നഗരസഭയിൽ എസ് ഡി പി ഐ പിന്തുണയോടുകൂടി എൽ ഡി എഫിൻ്റെ അവിശ്വാസ പ്രമേയം പാസ്സാകുന്നൊരു സാഹചര്യമുണ്ടായി. ഇത് വലിയ രാഷ്ട്രീയ കൊള്ളളക്കങ്ങളും ചർച്ചകളുമാണ് സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കിയത്. ഇതിന് സമാനമായ സാഹചര്യത്തിലേക്ക് കോട്ടയം നഗരസഭ നീങ്ങുകയാണ്. ബി ജെ പി നിലവിൽ എൽ ഡി എഫിൻ്റെ അവിശ്വാസ പ്രമേയത്തെ പിന്തുണയ്ക്കും എന്ന നിലപാട് പരസ്യമായി തന്നെ. ദിൽജിത്ത് ദയവായി തുടരുക, ദിൽജിത്തിലേക്ക് വളരെ വേഗത്തിൽ മടങ്ങി വരാം. ഇപ്പോൾ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, കോൺഗ്രസ് നേതാവ്, അദ്ദേഹം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. അദ്ദേഹത്തിന് അല്പം തിരക്കുള്ളതുകൊണ്ട് ഈ പ്രതികരണത്തിന് ശേഷം അദ്ദേഹത്തിന് മടങ്ങേണ്ടത് കൊണ്ടാണ് ദിൽജിത്ത് തുടരണം. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ഇത് ഈ അവിശ്വാസ പ്രമേയത്തെ പിന്തുണയ്ക്കുകയാണ് ബി ജെ പിയും, ഭരണം നഷ്ടമാകാനുള്ള സാധ്യത ഉണ്ട്, കണക്കുകൾ പരിശോധിച്ചാൽ അങ്ങനെയാണ്. യഥാർത്ഥത്തിൽ ഇതിന് കളമൊരുക്കിയത് ഈ കോൺഗ്രസിലെ അല്ലെങ്കിൽ യു ഡി എഫിലെ പ്രശ്നങ്ങൾ തന്നെ ആവില്ലേ? അദ്ദേഹത്തിന്റെ ഫോൺ കട്ടായിട്ടുണ്ട് വിജയകുമാർ. നമുക്ക് അദ്ദേഹത്തിലേക്ക് മടങ്ങി വരാം. അദ്ദേഹത്തിന് തിരക്കുണ്ടായിരുന്നു എന്ന് നേരത്തെ അറിയിച്ചിരുന്നു നമ്മൾ, അതുകൊണ്ടാണ് വേഗം അദ്ദേഹത്തിലേക്ക് വന്നത്. ദിൽജിത്ത് തുടരുക, ഈ കോൺഗ്രസിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ തന്നെയല്ലേ ദിൽജിത്ത് ഇത്തരത്തിൽ ഒരു പ്രമേയത്തിൻ്റെ അവസരം ഒരുക്കിയത്? യഥാർത്ഥത്തിൽ ഈ ഇടതുമുന്നണിക്ക് അത്തരമൊരു അവസരം ഒരുക്കിയത് യു ഡി എഫിലെ ഭിന്നത തന്നെയല്ലേ യഥാർത്ഥത്തിൽ? വിജയകുമാർ, കോട്ടയം നഗരസഭയിൽ ആകെ 52 ഡിവിഷനുകളാണ് ഉള്ളത്. ഇതിൽ 22-22 എന്ന നിലയിലാണ് എൽ ഡി എഫും യു ഡി എഫും ഉള്ളത്. ആർക്കും കേവല ഭൂരിപക്ഷമില്ല. ബി ജെ പിക്ക് 8 അംഗങ്ങളുമുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ നറുക്കെടുപ്പിലൂടെയായിരുന്നു യു ഡി എഫിന് ഭരണം ലഭിച്ചിരുന്നത്. കോൺഗ്രസ് വിമതയായി മത്സരിച്ച് ജയിച്ച ബിൻസി സെബാസ്റ്റിനെ കൂടി ഒപ്പം നിർത്തി ബിൻസി സെബാസ്റ്റിനെ ചെയർപേഴ്സണാക്കാനുള്ളൊരു തീരുമാനം കൂടി എടുത്താണ് യു ഡി എഫ് അധികാരത്തിലേക്ക് വന്നത്. ഇതിനിടയിൽ ഈ കൗൺസിലിലടക്കം കഴിഞ്ഞ ദിവസങ്ങളിലടക്കം ഈ വികസന കാര്യങ്ങളിൽ ചെയർപേഴ്സൺ എടുക്കുന്ന തീരുമാനങ്ങൾക്കെതിരെ യു ഡി എഫിൽ നിന്നടക്കം എതിർപ്പുകളടക്കം ശക്തമാകുന്നൊരു സാഹചര്യമുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് ഭരണത്തിലെ കെടുകാര്യസ്ഥരെയും അഴിമതിയും ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഇത്തരത്തിലൊരു അവിശ്വാസ പ്രമേയം എൽ ഡി എഫ് നൽകുന്നത്. ഇതിലിപ്പോൾ ബി ജെ പിയുടെ ഒരു പിന്തുണ നൽകാനുള്ളൊരു തീരുമാനം വന്നിരിക്കുന്നു. ഏതായാലും അല്പസമയത്തിനകം ഈ ഒരു അവിശ്വാസം ചർച്ചയ്ക്ക് എടുക്കും. ഇപ്പോൾ ഈ അവിശ്വാസ പ്രമേയം നൽകിയ പ്രതിപക്ഷ നേതാവ് സി പി എമ്മിലെ ഷീജ അനിൽ ചേരുകയാണ്. ഇപ്പോൾ അവിശ്വാസ പ്രമേയം പാസ്സാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നത് എങ്ങനെയാണ് പ്രതികരണം? കോട്ടയം പട്ടണത്തിലെ ജനങ്ങളുടെ ദീർഘനാളായ ഒരു ആവശ്യമാണ്. കാരണം ജനങ്ങളുടെ ക്ഷേമത്തിനും നാടിൻ്റെ വികസനത്തിനും യാതൊരു പ്രാധാന്യവും കൊടുക്കാത്തൊരു ഭരണമാണ് യു ഡി എഫിൻ്റെ ഭരണസമിതി. ആ ഭരണസമിതിയെ തൂത്തെറിയുക എന്നുള്ള ജനങ്ങളുടെ ഒരു പൊതുവികാരമാണ്. ബി ജെ പി പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്, അതിനെ എങ്ങനെ കാണുന്നു? ഞങ്ങൾ പറഞ്ഞല്ലോ, ഇത് കോട്ടയത്തെ ജനങ്ങളുടെ ഒരു പൊതുവായ വികാരമാണ്. അതിനകത്ത് മറ്റു തരത്തിലൊന്നും, കാരണം അത്തരം ഒരു അഴിമതിയോ ഭരണസ്തംഭനോ നിലനിൽക്കുന്ന ഒരു ഭരണസമിതി തുടരേണ്ടതില്ല എന്നുള്ളൊരു പൊതു ആ ജനത്തിൻ്റെ ഒരു ആവശ്യമാണ്. അത് ജനവിധി, അത് ഒരു ഏതൊരു ഭരണസമിതി അധികാരത്തിലേറിയാലും അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട എന്ന് പറയുന്ന ജനങ്ങളുടെ ക്ഷേമത്തിനും നാടിൻ്റെ വികസനത്തിനും ആയിരിക്കണം. ബിജെപി പിന്തുണ സ്വീകരിക്കുന്നത് ഒരു രാഷ്ട്രീയ വ്യവഹാരത്തിന് കൂടി കാരണമാകും. ഞാൻ പറഞ്ഞല്ലോ, ഈ അവിശ്വാസ പ്രമേയം എന്ന് പറയുന്നത് എന്താ, ഞങ്ങൾക്ക് ഈ ഭരണത്തിൽ വിശ്വാസമില്ല, ഞങ്ങൾ ഒരാൾ വിശ്വസിക്കുന്നു എന്നുള്ളത് കൊണ്ട് മറ്റൊരാളെ വിശ്വസിക്കരുത് എന്ന് പറയാനുള്ള ഇത് ഞങ്ങൾക്കില്ല. ആർക്കും ഭൂരിപക്ഷമില്ലാത്ത ഒരു നഗരസഭ കൂടിയാണ്. അപ്പോൾ എന്തായാലും തെരഞ്ഞെടുപ്പിലേക്ക് കാര്യങ്ങൾ പോകും. അപ്പോൾ ഇല്ല എന്നല്ല, വ്യക്തമായ ഭൂരിപക്ഷം ഒരു സീറ്റിൻ്റെ കൂടുതൽ എൽ ഡി എഫിന് ഉണ്ടായിരുന്നു. എന്നാൽ ആ സാഹചര്യത്തെ മറികടക്കാൻ ഇവിടെ നടന്ന കുതിര കച്ചവടത്തിൻ്റെ ഫലമാണ് ഇന്ന് യു ഡി എഫിൻ്റെ ഭരണം.
തിരഞ്ഞെടുപ്പിലേ കാര്യങ്ങൾ നീങ്ങിയാൽ ചെയർമാൻ തിരഞ്ഞെടുപ്പിലേ ബിജെപി പിന്തുണ നൽകിയ സ്ഥിതിക്ക് ശേഷമുള്ള കാര്യമാണ് അതിലേക്ക് അവിശ്വാസം കഴിഞ്ഞിട്ട് നമുക്ക് അടക്കാം ചെയ്യും ഈ പിന്നീട് ചെയർമാൻ തിരഞ്ഞെടുപ്പിലേക്ക് കാര്യങ്ങൾ നീങ്ങിയാൽ അവിടെ ബി ജെ പിയുടെ പിന്തുണ സ്വീകരിക്കുമെന്ന കാര്യത്തിൽ എൽ ഡി എഫ് ഇപ്പോൾ മറുപടി വ്യക്തമാക്കുന്നില്ല. ഇപ്പോൾ ബി ജെ പി കൗൺസിലർമാരുടെ കൂടി പ്രതികരണം തേടാൻ ബി ജെ പി കൗൺസിലർ ശങ്കരൻ ചേരുകയാണ്. നിലവിൽ ഇപ്പോൾ ഈ അവിശ്വാസത്തെ പിന്തുണയ്ക്കാൻ തീരുമാനിച്ചിരിക്കുകയാണല്ലേ? നമ്മുടെ സംഘടനാ തീരുമാനം എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്. അവരത് അനുസരിച്ച് സംസാരിക്കും, അതിനനുസരിച്ച് അവർ പെരുമാറും. ഇതൊരു രാഷ്ട്രീയ വിവാദം കൂടി ആകില്ലേ ഇന്നത്തെ സാഹചര്യത്തിൽ? സംഘടനയുടെ തീരുമാനം അനുസരിച്ച് ചെയ്യാനാണ് നിശ്ചയിച്ചിട്ടുള്ളത്. ചെയർമാൻ തെരഞ്ഞെടുപ്പിലേക്ക് കാര്യങ്ങൾ വന്നാൽ അവിടെയും ഇതേ നിലപാടായിരിക്കും? സംഘടനാ തീരുമാനം എന്താണോ അങ്ങനെ നടപ്പാക്കും. കൂടുതൽ പ്രതികരണങ്ങൾക്ക് തയ്യാറാകുന്നില്ല ബി ജെ പി കൗൺസിലർമാർ. നിലവിൽ ദിൽജിത്ത് തുടരുക, നമുക്ക് ദിൽജിത്തിലേക്ക് വരാം. ഇപ്പോൾ ഡി സി സി പ്രസിഡന്റ് നാട്ടകം സുരേഷ് ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ നാട്ടകം സുരേഷ്, ഇതിപ്പോൾ കാര്യങ്ങൾ വ്യക്തമാണല്ലോ. കോൺഗ്രസിന് യു ഡി എഫിന് കോട്ടയം നഗരസഭയുടെ ഭരണം നഷ്ടമാകുന്ന തരത്തിലാണ് ഈ കണക്കുകൾ പരിശോധിക്കുമ്പോൾ. 27 അംഗങ്ങളുടെ പിന്തുണ ഉണ്ടെങ്കിൽ ഈ പ്രമേയം പാസ്സാകും. നിലവിൽ 22 ഇടതുപക്ഷ അംഗങ്ങളും 8 ബി ജെ പി അംഗങ്ങളും ചേരുമ്പോൾ അതിനപ്പുറത്തേക്കുള്ള സംഖ്യയാകുന്നുണ്ട്. സ്വാഭാവികമായും ഭരണം നഷ്ടമാകുന്ന അവസ്ഥയുണ്ട്. കോൺഗ്രസിലെ അല്ലെങ്കിൽ യു ഡി എഫിലെ അഭിപ്രായ ഭിന്നതകൾ തന്നെയല്ലേ ഈ നിലയിൽ കാര്യങ്ങൾ എത്തിച്ചത്? അതെങ്ങനെയാ യു ഡി എഫിലെ അഭിപ്രായ ഭിന്നത എങ്ങനെയാ പിന്നെ ഈ നിലയിൽ എത്തിക്കുന്നത്? ഇവിടെ എൽ ഡി എഫിലെ അവിശ്വാസം കൊണ്ടുവന്നിരിക്കുന്നത് അല്ല, യു ഡി എഫിലെ ആരെങ്കിലും അവിശ്വാസം കൊണ്ടുവന്നിരിക്കുന്നത്? അവിശ്വാസം വരാനിടയായ സാഹചര്യമാണ് ഞാൻ ചോദിച്ചത്. ഒരു സാഹചര്യം ഇല്ല അംഗത്തെ, ഒരു സാഹചര്യം ഇല്ല, യു ഡി എഫ് ഒരു അഭിപ്രായ വ്യത്യാസം ഇല്ല. 22 അംഗങ്ങളും ഒറ്റക്കെട്ടായിട്ടാ കോട്ടയം നഗരസഭയെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കോട്ടയം നഗരസഭയില് സമർപ്പിച്ചിരിക്കുന്ന പദ്ധതികൾ നിങ്ങൾ പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും, കേരളത്തിലെ ഏറ്റവും നല്ല പദ്ധതികൾ സമർപ്പിച്ച നഗരസഭയാണ് കോട്ടയം. വാർഷിക പദ്ധതികൾ സമർപ്പിച്ച നഗരസഭയാണ് കോട്ടയം നഗരസഭ. അവരെ ചെയർമാനെതിരെ കൊണ്ടുവന്നിരിക്കുന്ന അവിശ്വാസം എന്ന് പറയുന്നത് എൽ ഡി എഫിനും ബി ജെ പിക്കും പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. കാരണം ഏറ്റവും നല്ല നിലയിലുള്ള പദ്ധതികളുമായിട്ട് നഗരസഭ മുന്നോട്ട് പോകുന്നു. അതുകൊണ്ട് ആ ചെയർപേഴ്സണെ മാറ്റണം എന്നുള്ളത് സി പി എമ്മിന്റെയും എൽ ഡി എഫിന്റെയും ബി ജെ പിയുടെയും ആവശ്യമാണ്. അവര് ഇവിടെ എൽ ഡി എഫിന് അറിയാമല്ലോ 22 അംഗങ്ങളെ അവർക്കുള്ളൂ. 22 അംഗങ്ങളെ കൊണ്ട് ഈ അവിശ്വാസം വിജയിപ്പിക്കാൻ കഴിയല. 27 അംഗങ്ങൾ വേണം. അവിശ്വാസത്തിന്റെ കോറത്തിന് പോലും 26 ആളുകൾ വേണം. അപ്പൊ എങ്ങനെയാണ് എൽ ഡി എഫ് ഈ അവിശ്വാസത്തിന് നോട്ടീസ് കൊടുത്തത്? അവർക്ക് ഈ കാര്യങ്ങളെ കുറിച്ച് അറിയാൻ വയ്യാത്തവരല്ലോ, നന്നായിട്ട് അറിയാവുന്ന ആളുകളല്ലേ? എന്നിട്ട് അവർ നോട്ടീസ് കൊടുത്തപ്പോ ഈ നോട്ടീസ് കൊടുക്കുന്നതിന് മുമ്പായി തന്നെ ബി ജെ പിയുമായിട്ട് അവരുടെ സംസ്ഥാന തലത്തിൽ തന്നെ ചർച്ച നടത്തി അവര് ആ തീരുമാനം എടുത്ത് ഒന്നിച്ചിരുന്ന് തീരുമാനം എടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പൊ ഇത് കോൺഗ്രസ് ഭരണത്തെ എവിടെയും മറിച്ചിടുക എന്നുള്ള ഒരു പ്രഖ്യാപിതമായ ഒരു നയമുണ്ട് ഈ രണ്ട് പാർട്ടികൾക്കും. അവരെല്ലാ സ്ഥലങ്ങളും ഒന്നിക്കുകയാണ്. ഇപ്പോ എസ് ഡി പിയുടെ വോട്ട് വാങ്ങിച്ചുകൊണ്ടാണ് എൽ ഡി എഫ് ഈരാറ്റുപേട്ടയിലെ കോൺഗ്രസിന്റെ ഭരണത്തെ യു ഡി എഫ് ഭരണത്തെ അട്ടിമറിച്ചത്. അതേപോലെ തന്നെ സമാനമായ സ്ഥിതിയാണ് ഇവിടെ കോട്ടയത്ത് കാണുന്നത്. ബി ജെ പിയുമായിട്ട് രഹസ്യ ബാന്ധവം എക്കാലത്ത് ഇവർക്കുണ്ടായിരുന്നു. അതിപ്പോ മറ നീക്കി പുറത്തു വന്നിരിക്കുന്നു. ഇവിടെ ഇവര് ഭരണപരാജയം എന്ന് പറയുന്നു, ഭരണത്തിന്റെ പാളിച്ചുകൊണ്ടാണ് എന്ന് പറയാനായിട്ട് ഇവർക്ക് എങ്ങനെ കഴിയുന്നത്? കോട്ടയം നഗരസഭയിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ ഭരിക്കുന്ന ആരാ? ഒന്ന് ഭരിക്കുന്നത് ബി ജെ പി. സ്വാഭാവികമായിട്ട് അംഗസംഖ്യ ഞങ്ങൾക്ക് 22 പേരേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ വരുമ്പോ എല്ലാം യു ഡി എഫ് കിട്ടുകയാ നമുക്കറിയാം. അപ്പോ ഒന്ന് ഭരിക്കുന്നത് ബി ജെ പിയാ. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഭരിക്കുന്നത് ബി, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഭരിക്കുന്നത് സി പി ഐ, അതേപോലെ പിന്നെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഭരിക്കുന്നത് സി പി എം. ആ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരുടെ സ്റ്റിയർമാരുടെ സമിതിയായ സ്റ്റിയറിംഗ് കമ്മിറ്റി ചെയർമാൻ ഉണ്ടല്ലേ അവിടുത്തെ പദ്ധതികളെ സംബന്ധിച്ച് ഭരണത്തെ സംബന്ധിച്ച് തീരുമാനമെടുക്കുന്നത്. അങ്ങനെ വരുമ്പോ ഇവരും കൂടി ചേരുന്നല്ലേ ഭരണസമിതി. അപ്പൊ ഭരണസമിതിയുടെ പരാജയമാണ് അല്ലെങ്കിൽ ഭരണ പാളിച്ചയാണ് അല്ലെങ്കിൽ ഭരണത്തിലെ കെട്ടാരിസ്ഥതിയാണെന്ന് പറഞ്ഞാൽ ഇവരും കൂടി അതിനകത്ത് ഉൾപ്പെടുന്നില്ലേ? അപ്പോ ഇതൊന്നുമല്ല ഇതിനകത്തെ കാര്യങ്ങള്. ബി ജെ പിയും സി പി എമ്മും എക്കാലത്തും സ്വീകരിച്ചിട്ടുള്ള, അവർ എല്ലാ കാലങ്ങളിലും സ്വീകരിച്ചിട്ടുള്ള അവരുടെ ഒരു ബന്ധമുണ്ടല്ലോ. അത് പുറമേ പറയുമ്പോ ഒന്ന് അകമേ അവർ കൊണ്ടുപോകുന്ന ഒരേ പാളയത്തിലൂടെ സഞ്ചരിക്കുന്ന അവരുടെ രീതി ഉണ്ടല്ലോ. ശരി, അതാണ് ഇക്കാര്യത്തിൽ കോൺഗ്രസിന്റെ വിശദീകരണം. ഡി സി സി അധ്യക്ഷനാണ് മറുപടി നൽകിയത്. ശ്രീ നാട്ടകം സുരേഷ്, മടങ്ങി വരാം നമുക്ക്. അതായത് ഇനിയിപ്പോൾ ഇതിന്റെ വോട്ടെടുപ്പ് നടക്കണം, പ്രമേയം അവതരിപ്പിച്ചതിന്റെ വോട്ടെടുപ്പും മറ്റും നടക്കണം. കോൺഗ്രസ് അതിൽ പങ്കെടുക്കുന്നില്ല. എന്തായാലും അതിന്റെ റിസൾട്ട് വരുന്ന ഘട്ടത്തിൽ നമുക്ക് വീണ്ടും വിശദമായി തന്നെ ഇക്കാര്യങ്ങൾ പരിശോധിക്കാം. ആ ഘട്ടത്തിൽ തങ്ങളിലേക്ക് മടങ്ങി വരികയും ചെയ്യാം. വളരെ നന്ദി ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്.